കണ്ണൂരിലെ ഏറ്റവും വലിയ വെഡിംഗ് മാൾ എനി മട്ടന്നൂർ. ഹാപ്പി വെഡിംഗ് മട്ടന്നൂർ കലാജി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂത്തുപറമ്പ് വലിവെളിച്ചത്തെ സി ഐ എസ് എഫ് ബാരക് സന്ദർശിച്ചു. കണ്ണൂർ റേഞ്ച് ഡി ഐ ജി കെ സേതുരാമൻ, ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര തുടങ്ങിയവരാണ് സ്ഥലത്തെത്തിയത്. സി ഐ എസ് എഫുകാർക്കിടയിൽ കോവിഡ് വ്യാപിക്കുന്നതിനാലാണ് സന്ദർശനം നടത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി കെ സേതുരാമൻ, ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വലിയ വെളിച്ചത്ത് എത്തിയത്. ബാരക്കിനുള്ളിൽ പ്രവേശിക്കാതെ ഗേറ്റിന് സമീപത്ത് വെച്ച് കാര്യങ്ങൾ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. നാട്ടുകാർ പേടിക്കേണ്ടതില്ലെന്നും ബാരക്കിൽ കഴിയുന്നവർ ജോലിക്ക് പോകുന്നില്ലെന്നും ഡി ഐ ജി സേതുരാമൻ പറഞ്ഞു. തീർച്ചയായും നാട്ടുകാർക്ക് ആർക്കും പകരത്തില്ല, കാരണം ഇത് ഹോസ്റ്റലായിട്ട് ഇത് കൺഫൈൻഡ് സോണായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഒരു പുറത്ത് ആൾക്കാരുമായിട്ട് ആരും സമ്പർക്കത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എയർപോർട്ടിൽ പോലും ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. അപ്പോൾ ഡൽഹിയിൽ നിന്നും മറ്റ് അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാർ ഇവിടെ 12 ചെറിയ ആശ്രിത ഉള്ളതുകൊണ്ട് സംഭവിച്ചു പോയി. എന്നാലും ഇവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്, ഒരു പുറത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാവുന്നില്ല. പ്രോപ്പറായിട്ട് തന്നെ ഈ ജനങ്ങൾക്കോ മറ്റവർക്കോ എയർപോർട്ടിലുള്ളവർക്കോ ആർക്കും പകരാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ക്വാറന്റൈൻ ചെയ്യാൻ സാധിച്ചു. സി ഐ എസ് എഫുകാർക്കിടയിൽ ചെറിയ തോതിൽ ക്വാറന്റൈൻ മാനദണ്ഡങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെന്നും ഇക്കാര്യം ഉൾപ്പെടെ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര പറഞ്ഞു. പിന്നെ ഇത് വീടൊന്നും അല്ലാത്തത് കൊണ്ട് ഇവർക്ക് വേറെ ഒരു ബാരാക്ക് സൈഡ് ബാരാക്കിൽ ഒരു ക്വാറന്റൈൻ ആയിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. മറ്റേ ഇങ്ങനെ ക്വാറന്റൈൻ ആയിട്ട് നിൽക്കുമ്പോൾ ചെറിയതായിട്ട് എവിടെയോ ഒരു കോൺടാക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ബാക്ക് സൈഡിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് സിംഗിൾ വീട് പോലെ അല്ല, അത് കുറച്ച് മറ്റേ മാറി നിൽക്കേണ്ടതാണ്. കുറച്ചുകൂടെ ലേശം ഒന്ന് റെസ്പോൺസിബിലിറ്റി ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും വ്യാപകമായിട്ട് വരേണ്ട സാധ്യം ഉണ്ടായിരുന്നില്ല. എന്താ പറയാം, ചിലത് അറിയാതെ പറ്റിപ്പോയതിൻ്റെ ചില സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കും എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അല്ല, ഡെലിവറേറ്റ് ആയിട്ട് ആരും ചെയ്തിട്ടില്ല. അറിയാതെ അങ്ങനെ എന്തോ ഒരു ബാത്റൂം യൂസ് ചെയ്യേണ്ട വിഷയത്തിലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ വിഷയത്തിൽ ഒരു ചെറിയ ഇതായിട്ടുണ്ടാവും. പിന്നെ ഇത് പട്ടണ പടർന്ന ഒരു സാധനമല്ലേ, നിങ്ങളെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തിൽ നമ്മൾ അന്വേഷണം ചെയ്യുന്നുണ്ട്. ഇവന്മാർ പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നോ, പുറത്ത് നാട്ടുകാരായിട്ട് എന്തെങ്കിലും ബന്ധത്തിലുണ്ടായിരുന്നോ എന്ന്. മിക്കവാറും ഒരു 90% പുറത്ത് എവിടെ പോയിട്ടില്ല. രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം എ എസ് പി നമ്മുടെ നാർക്കോട്ടിക്സ് രേഷ്മ കീഴിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ഈ ഭാഗത്തിൽ ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 52 സി ഐ എസ് എഫുകാർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 9 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. 90 സി ഐ എസ് എഫുകാർ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ച ഒരു സി ഐ എസ് എഫുകാരനുമായി സമ്പർക്കമുണ്ടായതിനെ തുടർന്ന് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. രോഗം സ്ഥിരീകരിച്ച ചിലർ വിമാനത്താവളത്തിൽ ജോലിയിലുണ്ടായതായി സൂചനയുണ്ട്. വിമാനത്താവളത്തിൽ ജോലിക്ക് പോകുന്ന സി എസ് എഫുകാരെ മറ്റു ചിലയിടങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ബാരക്കിലല്ലാതെ ചില സി എസ് എഫുകാർ വാടക വീടുകളിലും മറ്റും താമസിക്കുന്നുണ്ട്. ഇവർക്ക് രോഗബാധിതരുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബാരക്ക് സന്ദർശിച്ചത്. തലശ്ശേരി DYSP മൂസ വള്ളിക്കാടൻ, കൂത്തുപറമ്പ് CI വിനു മോഹൻ, കണ്ണവ MSI KK പ്രശോഭ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. കൂത്തുപറമ്പ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബാരക്കും പരിസരവും അണുവിമുക്തമാക്കി. അതേസമയം സി എസ് എഫുകാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ആശ്വാസം പകരുന്നതിനും മുതിർന്ന സി എസ് എഫ് ഓഫീസർ ഉടൻ കണ്ണൂരിലെത്തും. സംസ്ഥാന പോലീസ് മേധാവി സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലിനെ ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സി ഐ എസ് എഫുകാർക്കിടയിലെ രോഗവ്യാപനത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘവും അന്വേഷണം നടത്തുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.